കോഴിക്കോട് ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ഒരു ജില്ലാ പ്രോഗ്രാമാണ് നാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആയിരങ്ങളാണ് ഗ്രാമാന്തരങ്ങളിൽ നിന്ന് പരന്നൊഴുകി ഷംസുൽ ഉലമ നഗരിയെ ധന്യമാക്കിയിരിക്കുന്നത്. സമാദരണീയനായ സ്വാമിജിയെ സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ് അറിയുക, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ അത് ഉസ്താദ് അറിയാതെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ തിരുത്താത്തവർ ശ്രദ്ധിക്കുക, സ്കൂൾ അനുവദിക്കാത്തതിന്റെ പേരിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി നാലകത്ത് സൂപ്പിയോട് അന്റെ വാപ്പാന്റേതാണോ സ്കൂളെന്ന് സ്വന്തം പ്രസിഡന്റ് ചോദിച്ചപ്പോൾ അണികൾ തക്ബീർ മുഴക്കിയിട്ടും മിണ്ടാതിരുന്ന ഉസ്താദ് കണ്ണിയത്തിന്റെ കറപുരളാത്ത ജീവിതം അടർത്തിയെടുത്ത് തക്വയുടെ താഴികക്കുടം തീർത്ത് ജീവിച്ച കാളമ്പാടി ഉസ്താദ് ഒരു മനുഷ്യനെ പോലും നോവിക്കാത്ത ആ മഹാരഥനെ കാളമ്പാടി ഉസ്താദ് സമസ്ത പ്രസിഡന്റായപ്പോ മൂരി കമ്പനിക്ക് കാള പ്രസിഡന്റ് നഴോതുമില്ല എന്ന് സ്വന്തം തെറിപ്രഭാഷകർ കളിയാക്കിയപ്പോ കുലുങ്ങിച്ചിരിച്ച് തിരുത്താത്തവർ അതെ, കുഫ്രിയത്തിലേക്ക് പോലും നയിക്കുന്ന പ്രസ്താവന നടത്തിയ പ്രഭാഷകരെ തിരുത്താത്തവർ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയുടെ ഭരണാധിപത്യത്തിനെതിരെ പ്രതികരിച്ച സ്വാമിജിയെ തിരുത്താൻ കെൽപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ മുതലക്കുളം മൈതാനി പറയുന്നു അറബിക്കടലമാലകളിലേക്ക് ഈ സമുദായം നിങ്ങളെ വലിച്ചെറിയുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് സ്വാമിജി സംവദിക്കുന്നു. സാദരം സവിനയം ക്ഷണിക്കുന്നു. കേരള സമസ്ത ജമയത്തുൽ ഉലമ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ശരീഅത്ത് സംരക്ഷണ സമ്മേളനത്തിൽ വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാന്യ വ്യക്തിത്വങ്ങൾക്കും ഞാൻ എൻ്റെ എല്ലാ വിധത്തിലുള്ള ഹൃദയാഭിവാദ്യങ്ങളും നേരുകയാണ്. ഞാനിവിടെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ടെലിവിഷൻ ചാനലിൻ്റെ പരിപാടിയിൽ സംബന്ധിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതിലൊരാളുണ്ടായിരുന്നു രാഹുൽ ഈശ്വർ. അപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞത്
ഞാനൊക്കെ ഒരു കപടസ്വാമിയാണ് മുസ്ലിങ്ങളുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് അത് ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്ന് സംസാരിക്കുന്നു ഇവിടെ ആവശ്യം ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നുമല്ല കാന്തപുരത്തെ പോലെ സംയമബുദ്ധികളായിട്ടുള്ള ആളുകൾ നരേന്ദ്രമോദിയെ ഹിറ്റ്ലർ ഹിറ്റ്ലർ എന്ന് വിളിച്ച് വെറുതെ അധിക്ഷേപിക്കാത്ത ആളുകളുടെയൊക്കെ കൂടിയ ഒരു ഐക്യമാണ് അപ്പോൾ ഈ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരും എന്നാണ് എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് രാഹുൽ ഈശ്വർ പറഞ്ഞു ഞങ്ങൾക്ക് രാഷ്ട്രീയമൊന്നും ഇല്ല കേട്ടോ എന്നും പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ ഞാനിത് ഇവിടെ സൂചിപ്പിക്കാൻ കാരണം ഞാൻ രാഹുൽ ഈശ്വറിനും കൂടി മറുപടിയായിട്ടാണ് പറയുന്നത് ഞാൻ മുസ്ലിങ്ങൾ കയ്യടിക്കാൻ സന്തോഷിച്ച് കയ്യടിക്കാൻ വേണ്ടി തന്നെ പ്രസംഗിക്കുന്ന ആളാണ് അതിന് ഒരു കാരണമുണ്ട് ഞാൻ ഒരു ജനാധിപത്യവാദിയാണ് അതാണ് അതിൻ്റെ കാരണം ജനാധിപത്യത്തിൻ്റെ അധിഷ്ഠാന തത്വം എന്ന് പറയുന്നത് ഭൂരിപക്ഷത്തിൻ്റെ തോന്യാസമല്ല മെജോറിറ്റിസം അല്ല ജനാധിപത്യം ഭൂരിപക്ഷത്തിന് തോന്നുന്നതൊക്കെ രാജ്യത്തിന് മേൽ അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ പേരല്ല വിളിപ്പേരല്ല ജനാധിപത്യം എന്ന് പറയുന്നത് ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യതപ്പെടലാണ് ഉത്തരവാദിത്തപ്പെടലാണ് ജനാധിപത്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമല്ലേ അപ്പോൾ അവരെ കരയിപ്പിക്കുന്നവരാണ് ജനാധിപത്യ വിരുദ്ധർ അവരെ ചിരിച്ചുല്ലസിച്ച് കയ്യടിപ്പിക്കുന്നവർ ശരിക്കും ജനാധിപത്യവാദികളാണ് ഞാൻ ജനാധിപത്യവാദിയാണ് അതുകൊണ്ട് മുസ്ലിങ്ങൾ കയ്യടിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പ്രസംഗിക്കുന്നത് ഇതൊന്നും ഗണ്ണിക്കാൻ പറ്റുമോ രാഹുൽ ഈശ്വറിന് ഇതൊന്നും ഗണ്ണിക്കാൻ പറ്റുമോ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം അയാൾ എപ്പോഴും എന്ത് പറയുമ്പോഴും ഭരണഘടന ഭരണഘടന എന്ന് പറയുന്ന ആളാണല്ലോ അയാൾ ഈ ഭരണഘടന വായിച്ചിട്ടുണ്ടോ ഭഗവത്ഗീത പോലും വായിക്കാത്ത ആളുകളാണ് പിന്നെയാണ് ഇന്ത്യൻ ഭരണഘടന ഭഗവത്ഗീത പോലും വായിക്കാത്ത ആളുകളാണ് പിന്നെയാണ് ഇന്ത്യൻ ഭരണഘടന വായിച്ചിട്ട് സംസാരിക്കുന്നത് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല എന്തായാലും രണ്ട് കാര്യം ഉറപ്പാണ് ബഹുഭൂരിപക്ഷത്തിൻ്റെ ഏകാധിപത്യമല്ല സർവാധിപത്യമല്ല ജനാധിപത്യം അത് ന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷണത്തിന് കൂടി ബാധ്യതപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഈ ശരീരത്ത് സംരക്ഷണം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ജനാധിപത്യ പോരാട്ടമാകുന്നതും ഒരു ജനാധിപത്യവാദി എന്ന നിലയിൽ ഞാനിവിടെ വന്നിരിക്കുന്നതും നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട് അതെന്താണ് ഈ ശരീഅത്ത് ഇന്ത്യയുടെ നിയമമാക്കണമെന്നാണ് നിങ്ങൾ ആരെങ്കിലും പറയുന്നതെങ്കിൽ ഞാൻ നേരെ എതിരായിരിക്കും സംസാരിക്കും അതിന് നമ്മളെ കിട്ടില്ല ശരീഅത്ത് ഇന്ത്യയുടെ നിയമമാക്കണമെന്നാണ് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നതെങ്കിൽ പ്രസംഗിക്കുന്നതെങ്കിൽ ഞാനവിടെ ഉണ്ടായിരിക്കില്ല നിങ്ങളുടെ എതിർപക്ഷത്തായിരിക്കും ഞാൻ പിണറായി വിജയനൊക്കെ ഇരിക്കുന്ന വേദിയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നു ചെങ്കോട്ടയിൽ ചെങ്കൊടി പാറി എന്ന് തന്നെ വയ്ക്കുക എന്നിട്ട് നിങ്ങളൊരു നിയമം പാസ്സാക്കുകയാണ് ഇവിടെ ഈശ്വരവിശ്വാസികളായവരൊക്കെ ഒരൊറ്റ ആളും ഈശ്വരവിശ്വാസി ആയിരിക്കാൻ പാടില്ല എന്നൊരു നിയമം പാസ്സാക്കുകയാണെങ്കിൽ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് വെടിയേറ്റോ തൂക്കിക്കൊല്ലപ്പെട്ടോ മരിക്കാൻ തയ്യാറാവുന്നവരിൽ ആദ്യത്തെ പേരുകാരിൽ ഞാനും ഉണ്ടായിരിക്കും സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധ്യം അങ്ങനെ ഒരാളുടെയും ഏകാധിപത്യം അനുവദിക്കുന്ന പ്രശ്നം ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ എനിക്കില്ല ഒരാളുടെയും പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ നരേന്ദ്രമോദിക്ക് എതിരായിരിക്കുന്നത് RSSന് എതിരായിരിക്കുന്നത് IS എതിരായിരിക്കുന്നത് അഡോൾഫ് ഹിറ്റ്ലർക്ക് എതിരായിരിക്കുന്നത് മുസോളനിക്ക് എതിരായിരിക്കുന്നത് ഒരു പരിധിവരെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അടിയന്തരാവസ്ഥയ്ക്കും എതിരായിരിക്കും
ഇന്ദിരാഗാന്ധിയെ ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് നമ്മുടെ നിലപാട്. ഞാൻ ഈ നിലപാട് തറയിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ പോട്ടെ, വേറെ കാര്യങ്ങളാണ്. ഇവിടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരാൾ ഇപ്പൊ ഗുജറാത്തിൽ നിന്ന് നമ്മുടെ നാടിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് നമ്മുടെയൊക്കെ ഗതികേടുകൊണ്ട് വന്ന് പെട്ടിട്ടുണ്ട്. അയാൾ തലയ്ക്ക് വെളിവില്ലാത്ത ആളാണെന്ന് തെളിയിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ അതൊന്നും കൂടി തിരുത്തുകയാണ്. കാരണം തലയ്ക്ക് വെളിവില്ലാത്ത ആളാണ് നരേന്ദ്രമോദി എന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ തിരുത്തി മതസൗഹാർദ്ദം ഉണ്ടാക്കാൻ പോകുന്ന വിശ്വമത പണ്ഡിതന്മാർ നമ്മുടെ നാട്ടിൽ ഉണ്ട്. അപ്പോൾ അവരോടൊന്നും വർത്തമാനം പറഞ്ഞ് നിൽക്കാനുള്ള സമയം എനിക്കില്ല. എനിക്ക് വേറെ പണിയുണ്ട്, ജോലിയുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനതൊന്നും കൂടി തിരുത്തുകയാണ്. ഇപ്പോൾ അയാൾക്ക് തലയ്ക്ക് വെളിവില്ല എന്ന് പറഞ്ഞാലല്ലേ കുറ്റം എന്നാണല്ലോ പറയുന്നത്. ഞാൻ മറ്റൊരു പദം ഉപയോഗിക്കുകയാണ്. അയാൾ ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി കസേരയിലിരിക്കുന്ന നരേന്ദ്രമോദി എന്ന കുമ്മനം രാജശേഖരനെ പോലുള്ള RSS പ്രചാരകൻ ഇന്ത്യ കണ്ടതിൽ വെച്ചല്ല, ലോകം കണ്ടതിൽ വെച്ചല്ല, ഒരുപക്ഷേ ഇനി ലോകം കാണാനിരിക്കുന്നതിലും വെച്ചും ഏറ്റവും വലിയ ജനവഞ്ചകനായ പ്രധാനമന്ത്രിയാണ്. ഏറ്റവും വലിയ വഞ്ചകനായ പ്രധാനമന്ത്രിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് കുറച്ചും കൂടി നല്ലതാണ് ഇപ്പോൾ വിശ്വമത പണ്ഡിതന്മാർക്ക് തോന്നിയാൽ നന്നായിരിക്കും. കാരണം ഒരാള് വിവരദോഷിയാണ് എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഒരു അനുഗ്രഹമാണ്. കാരണം വിവരമില്ലായ്മ ഒരു കുറ്റമല്ല. ഒരാൾക്ക് വിവരമില്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ല. അത് കാരണം അതൊരു അതിലൊരു നിഷ്കളങ്കതയുണ്ട്. നമുക്കും തോന്നും ആ വിവരമില്ലാത്ത കൊണ്ടായിരിക്കും നരേന്ദ്രമോദി ഇങ്ങനെ ചെയ്തത് എന്ന്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന്. പക്ഷെ ഞാൻ പറയുന്നു അങ്ങനെയല്ല. നരേന്ദ്രമോദി എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ വഞ്ചകനാണ്. ഗോർബച്ചേവ് എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു, നിങ്ങൾക്ക് കേട്ടോ? ഒരുപാട് ആളുകളെ, എന്നെപ്പോലുള്ള ചെറുപ്പക്കാരെ ആത്മഹത്യയുടെ മുന്നമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയ മാന്യനാണ് അദ്ദേഹം. ഇപ്പം എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. സോവിയറ്റ് യൂണിയൻ്റെ ഭരണാധികാരിയായിരുന്നു അയാൾ. ഓരോ നിയമങ്ങൾ നടപ്പാക്കി നടപ്പാക്കി അവസാനം കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കി. അയാൾക്കൊന്നും പറ്റിയില്ല. അയാൾ സുഖമായിട്ട് എവിടെയോ ഇരിക്കുന്നു. എനിക്ക് നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു സംശയമുണ്ട്. അയാൾ ഈ നാടിനെ ഇല്ലാതാക്കിയിട്ട് വേറെ ഏതെങ്കിലും വിദേശ രാജ്യത്ത് ഏതെങ്കിലും മദാമയെ കല്യാണം കഴിച്ച് സുഖമായിട്ട് കൂടിയാലും നമുക്ക് അതിശയിക്കേണ്ടി വരില്ല. അയാളുടെ പോക്ക് അങ്ങോട്ടാണ്, അയാളുടെ പോക്ക് അങ്ങോട്ടാണ്. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലായിരിക്കുന്നത് നമ്മളാരുമല്ല, RSS കാരാണ്. കാരണം ഇയാളെ തള്ളിപ്പറയാനും വയ്യ, കൊള്ളാനും വയ്യ, അങ്ങനെയൊരു അവസ്ഥയിലാണ്. തലയ്ക്കകത്ത് വെളിവുള്ള എല്ലാ RSS കാരും ഇയാളെ തള്ളി പറഞ്ഞു കഴിഞ്ഞു. ശത്രുഘ്നൻ സിൻഹ ഇപ്പം നമ്മളൊക്കെ പറഞ്ഞാലല്ലേ അത് എന്താ പറയുക, പുറമേക്ക് കാവിയും കുപ്പായവും അടിയിൽ ചുവന്ന അടിവസ്ത്രവും ധരിച്ചിരിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ പച്ചടി വസ്ത്രവും ധരിച്ചിരിക്കുന്നതുകൊണ്ടാണെന്നൊക്കെ പറയാൻ പറ്റും. ഇപ്പം ചുവപ്പും പച്ചയാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്ന വർണ്ണങ്ങൾ. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ ശത്രുഘ്നൻ സിൻഹ അങ്ങനെയൊന്നല്ലല്ലോ. അയാൾ പറഞ്ഞു ഇവരെയൊക്കെ പഠിപ്പിച്ചിരുന്ന ഒരാളാണ്.
ശത്രുഘ്നൻ സിൻഹയെ പോലെയുള്ള ആളുകളെയൊക്കെ പഠിപ്പിച്ചിരുന്ന ഒരുപാട് ആർ എസ് എസിൻ്റെ ആചാര്യത്വമുള്ള ആളുകൾ, ഗോവിന്ദാചാര്യ നരേന്ദ്രമോദിക്കെതിരെ കേസ് കൊടുക്കാൻ പോവാണ് സുപ്രീം കോടതി. പോരാ അരുൺ ഷൂരി, വാജ്പേയിയുടെ ഏറ്റവും പ്രിയപ്പെട്ട മന്ത്രി, അങ്ങേര് കൈകാര്യം ചെയ്തിരുന്ന വകുപ്പിനെ കുറിച്ച് അന്നും ഞാൻ ലേഖനം എഴുതിയിട്ടുണ്ട്. വിറ്റഴിക്കൽ വകുപ്പ്, രാജ്യത്തെ വിറ്റഴിക്കാൻ വേണ്ടി ഒരു വിറ്റഴിക്കൽ വകുപ്പ് തുടങ്ങിയ ഒരേ ഒരു ഇന്ത്യാ ചരിത്രത്തിലെ മന്ത്രിസഭയായിരിക്കട്ടെ വാജ്പേയി മന്ത്രിസഭ എന്നുകൂടി ഞാനിവിടെ പറയുകയാണ്. അന്ന് ആ വിറ്റഴിക്കൽ വകുപ്പിൻ്റെ തലവനായിരുന്നു അരുൺ ഷൂരി. ആ അരുൺ ഷൂരി പറഞ്ഞു, അയാൾ പോലും പറഞ്ഞു നരേന്ദ്രമോദി ചെയ്തത് വിഡ്ഢിത്തങ്ങളാണ് എന്ന്. അപ്പം ഇതാണ് നമ്മുടെ രാജ്യത്തെ അവസ്ഥ. ഈ വിഡ്ഢിത്തം ചെയ്ത ആളുടെ തലയ്ക്ക് വെളിവില്ല എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ പലരെയും വിഷമിപ്പിക്കുന്നത്. അവരുടെ തലയ്ക്കകത്ത് ഇപ്പം എന്താണ് ഉള്ളത് എന്നുള്ളത് പടച്ചതമ്പുരാൻ അറിയാം. ഇതാണ് പ്രശ്നം, ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഞാൻ നരേന്ദ്രമോദി വഞ്ചനയുടെ പ്രസ്ഥാനമാണെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ വഞ്ചനയുടെ വ്യക്തിത്വമാണ് എന്ന് പറഞ്ഞത് വെറുതെയല്ല. ഈ ആർ എസ് എസിൽ തന്നെ വഞ്ചനയുണ്ട്. രണ്ട് പദങ്ങൾ ഭഗവത്ഗീതയിലും ഖുറാനിലും ഉപയോഗിക്കുന്നുണ്ട്. ഇതിപ്പോ നരേന്ദ്രമോദിയുടെ ആളാന്ന് തോന്നുന്നുണ്ട്. നമ്മളൊരു പാഠം കൊടുത്തു, ഈ രണ്ട് പദങ്ങൾ വിശുദ്ധ ഖുർആനിലും ഭഗവത്ഗീതയിലുണ്ട്. അതിൽ വിശുദ്ധ ഖുർആനിലുള്ളൊരു പദം മുനാഫിഖ് എന്നാണ്. ഈ മുനാഫിക്കുകളെ എവിടെ കൊണ്ടുവെക്കണം എന്നുള്ളതിനെ കുറിച്ച് ദൈവത്തിന് പോലും കാഴ്ചപ്പാട് വളരെ കുറവാണെന്ന് തോന്നിയിട്ട് എനിക്ക്. കാരണം എവിടെ കൊണ്ടുപോയാൽ ആ സ്ഥലം ശരിയാക്കി തരുമോ? ഇതേ അർത്ഥത്തിൽ മറ്റൊരു പദം ഭഗവത്ഗീതയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ പേര് മിഥ്യാചാരൻ എന്നാണ്. ഇതന്നർത്ഥം കപടവിശ്വാസി. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി വിശ്വാസിയായിരിക്കുക, എന്നാൽ യാതൊരു തരത്തിലും ഒരു ബന്ധവും പറയുന്ന കാര്യങ്ങളുമായിട്ട് ഇല്ലാതിരിക്കുക. ഇവരെ ഉദ്ദേശിച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ യേശുദേവൻ ബൈബിളിൽ വെള്ളപൂശിയ കുഴിമാടങ്ങളെ എന്ന് ഒരു പദം. ഇതൊന്നും അസഭ്യമല്ലല്ലോ, കാരണം ബൈബിൾ കോട്ട് ചെയ്താൽ അസഭ്യമാവില്ല എന്ന് വെച്ചിട്ടുള്ള ഒരു ധൈര്യത്തിലാണ് ഞാൻ ആ പദം ഉപയോഗിക്കുന്നത്. അപ്പൊ എന്തുവാട്ടെ, ഈ മുനാഫിക്കിന്റെ പ്രസ്ഥാനം ഭയങ്കര രസ, അതാണ് അതിലൊന്നാണ് ആർ എസ് എസ് എന്ന് പറയുന്നത്. ആർ എസ് എസില് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവരോട് ചോദിക്കുക എന്താ നിങ്ങളുടെ ലക്ഷ്യം. അവർ പറയും ഹിന്ദുരാഷ്ട്രം. അപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരോട് ചോദിക്കുക എന്താ നിങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ അവർ പറയും കമ്മ്യൂണിസം കൊണ്ടുവരിക എന്നുള്ളതാണ്. കമ്മ്യൂണിസം കൊണ്ടുവരുന്നത് ലക്ഷ്യമായി പ്രഖ്യാപിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതിന് നൽകുന്ന പേരെന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ്, അങ്ങനെ കുറേ ഉണ്ട്. അത് വേറെ കാര്യം. ഇപ്പോൾ മാവോയിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ അത് പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ വെടിവെച്ച് കൊല്ലുമെന്ന് അറിയില്ല. തണ്ടർ ബോൾട്ടാണ് എല്ലാവരും. അപ്പോ അങ്ങനെ അവർ കൃത്യമായിട്ട് അവരുടെ ലക്ഷ്യം എന്തോ അതുമായിട്ട് ചേർന്നുള്ള പേരിടുക. ആർ എസ് എസിനോട് ചോദിച്ചാൽ അവർ ഹിന്ദുരാഷ്ട്രമാണ് ലക്ഷ്യം എന്ന് പറയും. പക്ഷെ അവരുടെ പ്രസ്ഥാനത്തിന്റെ പേര് നോക്കിയാൽ അതിൽ ഹിന്ദു എന്നുള്ള വാക്ക് കാണില്ല. രാഷ്ട്രീയ സ്വയം സേവക് സംഘ്, വനവാസി കല്യാൺ ആശ്രം, ഭാരതീയ വിചാര കേന്ദ്രം. ഇതിലെവിടെയാ ഹിന്ദു എന്നുള്ള വാക്ക്? ഞാൻ ചോദിക്കട്ടെ, സ്വയം ഉപയോഗിക്കാൻ, സ്വന്തം പ്രസ്ഥാനത്തിന്റെ പേരിൽ ഉപയോഗിക്കാൻ
കൊള്ളാത്തൊരു പദത്തിൻ്റെ പേരിൽ ഈ നാടും ഇന്നാടിൻ്റെ പ്രൗഢമായ സംസ്കാരവും അറിയപ്പെടണമെന്ന് നമ്മളോട് നിർബന്ധിക്കുന്ന അല്ലയോ ആർ എസ് എസ്സുകാരാ, നിങ്ങൾക്ക് എന്താണ് ഈ നാടുമായിട്ടുള്ള ബന്ധം? എന്ത് ബന്ധമുള്ളത്? അവർക്ക് അവരുടെ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ പോലും ഉപയോഗിക്കാൻ കൊള്ളാത്തൊരു പേര് ഈ നാടിൻ്റെ പേരാകണം, ഈ നാടിൻ്റെ സംസ്കാരമാകണമെന്ന് അവർ നിർബന്ധം പിടിക്കുക. അതല്ലേ ഏറ്റവും വലിയ തെണ്ടിത്തരം എന്ന് പറയുന്നത്, കള്ളത്തരം എന്ന് പറയുന്നത്, കാപട്യം എന്ന് പറയുന്നത്? അത് അവിടുന്ന് തുടങ്ങി. ഇനി ഒരു മുസ്ലിം സ്ത്രീ പറഞ്ഞിട്ടിട്ട് പോയാൽ നമ്മുടെ ശശികല ടീച്ചർമാർക്ക് ഭയങ്കര പ്രശ്നമാണ്. ശശികല ടീച്ചർമാർ ഉടനെ പറയും, ഈ പർദ്ദ ഭാരതീയ വസ്ത്രമല്ല. ശരിയാണ്, പർദ്ദ പാൻറ്റും സ്യൂട്ടും എന്നതുപോലെ തന്നെ ഇപ്പം നരേന്ദ്രമോദി ധരിക്കുന്ന പാൻറ്റും സ്യൂട്ടും എന്നതുപോലെ തന്നെ ഭാരതീയമായ വസ്ത്രമല്ല, സംശയമൊന്നുമില്ല. അപ്പം അത് ധരിക്കുന്നതിൽ ഒരു ദേശ കാലാവസ്ഥയ്ക്ക് നിരക്കാത്ത ചിലതുണ്ട്, അതിലും അംഗീകരിക്കാം, അത്രത്തോളം അംഗീകരിക്കാം. നമ്മൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം, അപ്പം ഈ ഭാരതീയ സംസ്കാരത്തെ പറ്റി ഇത്രയൊക്കെ പറയുന്ന അല്ലയോ ടീച്ചറെ, നിങ്ങളുടെ ആചാര്യ പ്രസ്ഥാനമുണ്ടല്ലോ ആർ എസ് എസ്സുകാർ, അവര് അവരുടെ ഔദ്യോഗിക ഗണവേഷമായിട്ട് അംഗീകരിച്ചിരുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ അംഗീകരിച്ചിരുന്നത് കാക്കി നിക്കറായിരുന്നു, ഇപ്പം കാക്കി പാൻ്റാക്കിയിട്ടുണ്ട്. പുരോഗമനമുണ്ട് കേട്ടോ, വസ്ത്രത്തിനെങ്കിലും നീളം കൂടുന്നുണ്ട്, ബാക്കി ഒന്നിനും നീളം കൂടുന്നില്ലെങ്കിലും. ഈ കാക്കി നിക്കർ ആണ്. ഈ കാക്കി നിക്കറിന് ഭാരതീയ സംസ്കാരമായിട്ട് എന്ത് ബന്ധമുള്ളത്? ഏതെങ്കിലും ഒരു മഹർഷി, ഏതെങ്കിലും ഒരു സന്യാസി കാക്കിനിക്കർ ഇട്ടിട്ടുണ്ടോ? നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പറ്റും? കോണകത്തിന് കാക്കിനിക്കറുമായിട്ട് അല്ല ഭാരതീയ സംസ്കാരമായിട്ട് ബന്ധമുണ്ട്. കാരണം രമണ മഹർഷി കോണകമാണ് ഉടുത്തിരുന്നത്. കാഞ്ഞങ്ങാട്ടുള്ള നിത്യാനന്ദ സ്വാമികൾ കോണകം മാത്രമേ ധരിച്ചിരുന്നുള്ളൂ. മിക്കവാറും ഞാൻ അങ്ങനെ ഒരുപാട് കോണകധാരികളായ കൗപീനധാരികളായ ആചാര്യന്മാരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവരുടെയൊക്കെ നാമത്തിൽ അറിയപ്പെടുക പതിവുള്ള ഭാരതീയ സംസ്കാരത്തിന് കൗപീനവുമായിട്ട് കോണവുമായിട്ടൊരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാക്കിനിക്കറുമായിട്ട് ഒരു ബന്ധവുമില്ല. കാക്കിനിക്കർ, കറുത്ത തുപ്പി, കുറുവടി, ഇതിനൊക്കെയായിട്ട് ഭാരതീയ സംസ്കാരമായിട്ട് എന്ത് ബന്ധമാണ്? ഒരു ബന്ധവുമില്ല. പക്ഷെ ഇവർ പറയുന്നതോ, നാട്ടുകാരോട് മുഴുവൻ പറയുന്നു, നിങ്ങൾ തൊപ്പി വയ്ക്കുന്നത് ശരിയല്ല, അത് ഭാരതീയല്ല, അത് തുർക്കിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. നിങ്ങൾ ധരിക്കുന്ന പർദ്ദ ഭാരതീയല്ല, അത് ഇത് ഇംഗ്ലീഷുകാരനോട് പറയില്ല, കാരണം സായിപ്പിന് ആവശ്യമുണ്ട് ആർ എസ് എസ്സുകാർക്ക്. അതുകൊണ്ട് പാൻറ്റ് ഭാരതീയമല്ല, അതുകൊണ്ട് ഇവിടേക്ക് പാൻറ്റ് ഇട്ട് വരരുത് എന്ന് പറയില്ല. ക്ലിൻ്റൻ്റെയും ഒബാമയുടെയും പട്ടിയെ വരെ ഏത് ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്കും കയറ്റും, ഇവിടുത്തെ സാധാരണക്കാരെ മാത്രമേ കയറ്റാത്തിട്ടുണ്ടാവുക. ഇതാണ് ഇവിടുത്തെ രീതി. അപ്പോൾ പേരിൽ, വസ്ത്രധാരണ രീതിയിൽ ഒന്നിലുമായിട്ടും ഭാരതീയ സംസ്കാരമായിട്ട് ഒരു ബന്ധമില്ല. പിന്നെ പച്ച നുണ മാത്രമേ ഇവർ പറയൂ എന്നുള്ളൊരു ഗുണമുണ്ട്. അതൊക്കെയാണ് കാപട്യത്തിൻ്റെ ലക്ഷണം, പച്ച നുണ മാത്രമേ ഇവർ പറയുള്ളൂ. പച്ച നുണ എങ്ങനെയാ പറയണെന്നറിയോ? മാട്ടിറച്ചി തിന്നാൽ തല്ലിക്കൊല്ലും, അത് ഭാരതീയ ധർമ്മമാണെന്നാണ് പറയുന്നത്. നല്ല കാര്യമാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു, കേരളത്തിൽ തല്ലിക്കൊള്ളേണ്ട ആദ്യത്തെ ഒരാളുണ്ട്, വെള്ളാപ്പള്ളി നടേശൻ. എന്നാൽ ഒരുപാട് ഉപകാരം നമ്മുടെ നാടിനുണ്ടാവും. ഇവിടെ നാട്ടിൽ പട്ടികൾ ചെയ്യുന്നതിനേക്കാളൊക്കെ അപകടം അങ്ങേര് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറയ്ക്കല്ലേ, ഇപ്പം ഇത്തിരി കുറവാണെന്ന് തോന്നുന്നു, കാരണം രണ്ട് മൂന്ന് കേസ് വന്നപ്പോൾ ഇത്തിരി കുറവായിരിക്കുകയാണ്. തുടർ വീണുണ്ട്. അയാൾ ഇവിടെ എന്തൊക്കെയാ പറഞ്ഞിട്ട് നടന്നിരുന്നത്? മാട്ടിറച്ചി തിന്നാൽ അക്ലാക്ക് മുഹമ്മദ് തന്നെ ഉത്തരേന്ത്യയിൽ തല്ലിക്കൊന്ന പോരാ. ഭാരതീയ ജനത പാർട്ടിയിൽ ഉശിരുള്ള ആളുകളുണ്ടെങ്കിൽ കേരളത്തിലും തല്ലിക്കൊള്ളണം എന്നാണ് ഞാൻ പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശനെ ഒന്ന് തല്ലിക്കൊള്ളട്ടെ,
കാരണം അയാൾ പറയാണ് ഇത് അവിടെ നടക്കുമ്പോൾ ഞാൻ ദിവസവും പശു ഇറച്ചി കഴിക്കും ഇതിനു മുമ്പും കഴിച്ചിട്ടുണ്ട് ഇനിയും കഴിക്കും പശുവിനെ കൊല്ലാണ്ട പശു ഇറച്ചി കഴിക്കാൻ പറ്റുമോ എല്ലാവർക്കും അപ്പൊ ഇത് വെള്ളാപ്പള്ളി നടേശന്റെ അടുത്ത് ഭാരത മാതാവ് ഗോമാതാവ് ഒന്നും പ്രശ്നമല്ല കാരണം ഇവിടെ വോട്ട് കിട്ടണം ഇവിടെ നാലാളെ കൂട്ടണമെങ്കിൽ അയാളെ കൂടിയും സഹായം വേണം അപ്പൊ ഇവിടെ പശുവിനെ കൊന്നോട്ടെ പശു ഇറച്ചി തിന്നോട്ടെ കുഴപ്പമൊന്നുമില്ല അപ്പുറത്ത് ഒരു ഇത് ഇപ്പം ഞാൻ വേഷം കിട്ടിയേക്കെന്നാണ് പറയണത് സ്വാമി ഞാനല്ല വേറെയും കുറച്ച് സ്വാമിമാരെയും കൂടിയും പറയുന്നുണ്ട് സന്ദീപാനന്ദഗിരിയെ പോലുള്ള കുറച്ച് ആളുകളെ പറ്റിയും കൂടി അവരങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വേഷം കെട്ടിയേക്കാണ് ഇവിടെ ഏറ്റവും വലിയ വേഷം കെട്ടിയേക്കുന്ന ആളാരാന്നറിയോ ഉള്ളി സുര എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോലെയുള്ള സൈബർ കേന്ദ്രങ്ങളിൽ അറിയപ്പെടുന്നത് ഞാൻ ഉള്ളി സുര എന്ന് പറഞ്ഞാൽ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ബി ജെ പിയുടെ കാസർഗോഡ് എം പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച കെ സുരേന്ദ്രൻ എല്ലാത്തിലും മാട്ടിറച്ചി പ്രശ്നമായിരിക്കുക അപ്പോൾ ഉള്ളി സുര അല്ല സുരേന്ദ്രൻ മാട്ടിറച്ചി കഴിക്കുക ഹോട്ടലിലിരുന്ന് ആരോ ഫോട്ടോ എടുത്തു ഇൻ്റർനെറ്റിൻ്റെ കാലല്ലേ ഡിജിറ്റൽ ഇന്ത്യയല്ലേ നരേന്ദ്രമോദി ആഗ്രഹിച്ചൊരു ഇന്ത്യയായിട്ട് കേരളപ്പുഴയെ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പിക്കാരുടെ ഭരണം ഇല്ലാത്തതുകൊണ്ടാണത് ബി ജെ പിക്കാർ ഭരിച്ചിരുന്നെങ്കിൽ കേരളം ഇങ്ങനെ ആവില്ലായിരുന്നു അപ്പോൾ ആരോ ഫോട്ടോ എടുത്തു ഫോട്ടോ ഫേസ്ബുക്കിൽ വന്നു ഫേസ്ബുക്കിൽ വന്നപ്പോൾ ആളുകൾ ചോദിച്ചു അപ്പം നിങ്ങൾ മാട്ടിറച്ചി കഴിച്ചല്ലോ ഏ അത് മാട്ടിറച്ചിയല്ല ഉള്ളിയാണ് അതിനുശേഷം അദ്ദേഹത്തിനൊരു പേര് വന്നു ഉള്ളി സുര എന്നാണ് പേര് ഇതിലും ഈ ഉള്ളി സുര തൊക്കി വെച്ചിട്ട് ഇതുപോലെയുള്ള നമ്മുടെ കൂടത്തായി ധരിച്ചിട്ടുള്ള പോലെയുള്ള തൊപ്പി വച്ചിട്ട് ഒരു പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക ബാക്കിയെല്ലാവരും നിസ്കരിക്കുക ആ ഇരിപ്പ് കണ്ടാലുണ്ടല്ലോ ആർക്കും വോട്ട് ചെയ്യാൻ തോന്നും പക്ഷെ മുസ്ലിങ്ങൾക്ക് ഇവരെക്കാട്ടിലും ബുദ്ധി ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു നമ്മൾ രക്ഷപ്പെട്ടു അതല്ലേ കാപട്യം അയാൾക്ക് എന്തെങ്കിലും ബഹുമാനം എന്തെങ്കിലും ബഹുമാനം മുസ്ലിമിനോടുണ്ടോ മുസ്ലിമിൻ്റെ ആദർശങ്ങളോടുണ്ടോ ആ ആദർശ സംഹിതയ്ക്ക് ആധാരമായ വിശുദ്ധ ഖുർആനോടും നബിചര്യയോടും ഉണ്ടോ ഇല്ല ഇതാണ് കാപട്യം എന്ന് പറയുന്നത് ഈ കുമ്മനം രാജശേഖരൻ ഉണ്ടായിരുന്നു ഞാൻ സന്യാസി സംഘടനയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്ന സമയത്ത് എന്നെ എവിടെ വെച്ച് കണ്ടാലും നമസ്തേ സ്വാമിജി എന്ന് പറഞ്ഞിട്ട് നമസ്തേ എന്ന് പറഞ്ഞിട്ട് കാക്ക വീഴും അപ്പം ഞാൻ ഉടനെ ചോദിക്കും എന്താ പറഞ്ഞത് അസത്തേ എന്നോ എന്താ കുമ്മനം പറഞ്ഞത് അസത്തേ എന്നോ ഏയ് അല്ല നമസ്തേ എന്ന് പറഞ്ഞു കാലിൽക്ക് വീഴാൻ പോകുമ്പോൾ ഞാൻ പിന്നെ പരസ്യമായിട്ട് ആർ എസ് എസ്കാരാണെങ്കിൽ പ്രത്യേകിച്ച് പറയാറുണ്ട് കാല് വാരരുത് കാരണം ഒരു ആത്മാർത്ഥതയില്ല ആ പ്രകടനങ്ങളിലൊന്നും അത് ആദരവ് കൊണ്ടല്ല സ്നേഹം കൊണ്ടല്ല അതൊന്നും ചെയ്യുന്നത് ഇങ്ങനെ ഒരു മുഴുനീള കാപട്യത്തിൻ്റെ പ്രസ്ഥാനമാണത് ബ്രിട്ടീഷുകാർക്ക് കത്തെഴുതി കൊടുക്കുക വീരസവർക്കർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അടിമപ്പടി ചെയ്യാൻ തയ്യാറാണ് എന്നെ ഒന്ന് ജയിലിൽ നിന്ന് മോചിതനാക്കണം മോചിതനാക്കി ആ കത്തിവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പം അയാളിൽ നിന്ന് രാജ്യസ്നേഹം നമ്മളെ നമ്മൾ പഠിക്കണം അയാളിൽ നിന്ന് ഇന്ത്യയുടെ ചരിത്രം പഠിക്കണം എന്ന് പറയും എന്ന് പറയുന്ന ഒരു ഭരണകൂടമാണ് ഇപ്പം നിലവിലുള്ളത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി കുഴലൂത്ത് നടത്താമെന്ന് പറഞ്ഞ ഒരാൾക്ക് ആളിൽ നിന്ന് നമ്മൾ രാജ്യസ്നേഹം പഠിക്കണം വേണ്ടല്ലോ വേണ്ട ഇത് പറഞ്ഞാൽ എന്താ കുഴപ്പം ഇത് പറഞ്ഞാൽ രാജ്യദ്രോഹിയാവും എന്നുള്ളതാണ് ഇപ്പോഴത്തെ കുഴപ്പം അങ്ങനെ രാജ്യദ്രോഹി ആവുകയാണ് എങ്കിൽ നമുക്ക് ഈ രാജ്യം ഇല്ലാതിരിക്കുകയാണ് നല്ലത് ഇവരെയൊക്കെ അംഗീകരിച്ചാലേ നമുക്ക് ഇന്ത്യ രാജ്യം ഉണ്ടാവുമെങ്കിൽ ഇങ്ങനെ ഒരു രാജ്യം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് നല്ലത് ഞാനിത് പറയുമ്പോൾ അത്രയും ആലോചിച്ച് തന്നെയാണ് പറയുന്നത്
എന്തിനാണ് ഗാന്ധിജിയെ അംഗീകരിക്കാൻ പറ്റില്ല? ഗാന്ധിജിയെ കൊന്നവനെ അംഗീകരിക്കണം. മുസ്ലിം മാട്ടിറച്ചി തിന്നു എന്ന് കേട്ടാൽ മതി തല്ലിക്കൊല്ലും. സഖ്യകക്ഷിയിൽപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ ദിവസം ഒരു പശുവിനെ തിന്നാലും, ഒരു പശുവിനെയൊക്കെ തിന്നാൽ പള്ളയിൽ എവിടെയെങ്കിലും എത്തുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അത്രയ്ക്ക് വലുതാണ് ആ പള്ള. അയാൾ പശുവിനെ തിന്നാലും കുഴപ്പമില്ല, നമ്മുടെ കൂടെ കുഴപ്പമില്ല, കൂടാവുന്ന ഭാരതീയൻ. ഇത് ഇത് എന്ത് സംസ്കാരമാണ്? ഒരു നിലപാട് വേണ്ടേ? ഞാൻ ഡൽഹിയിലായിരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ പേര്, ഞാൻ അങ്ങനെ പറയുമ്പോൾ അതിലിത്തിരി പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്കറിഞ്ഞില്ല. അച്ഛൻ്റെ പേര് കോന്തുണ്ണിയായിരുന്നു. തമിഴ്നാട്ടിലെത്തിയപ്പോൾ ചിന്ന കൗണ്ടർ. കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞപ്പോഴേക്കും പേര് മാറി, രാവുണ്യായിരുന്നു. ഇങ്ങനെയുള്ള ഒരാളെ നിങ്ങൾ എന്താ വിളിക്കുക? എന്താ വിളിക്കുക? അത് എന്താ വിളിക്കുക എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോൾ ബി ജെ പി എം പി ആയിരിക്കുന്ന സുരേഷ് ഗോപിയുടെ സിനിമ കണ്ട കുട്ടികളോട് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞുതരും. ഞാൻ പറയുന്നില്ല എന്താ വിളിക്കേണ്ടത് എന്ന്, കുട്ടികളിൽ നിന്ന് പഠിക്കും. ഇതാണ് നമ്മളും ചെയ്യുന്നുള്ളൂ. ഈ വഞ്ചനയുടെ പ്രസ്ഥാനം നുണ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളോട് എന്താ പറഞ്ഞത്? കള്ളപ്പണവും കള്ളനോട്ടും തടയാനാണ് നോട്ട് നിരോധിച്ചത്. ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട് എനിക്ക് മൻമോഹൻ സിംഗുമായിട്ട്, പ്രത്യേകിച്ച് അദ്ദേഹം ഭരിച്ചിരുന്ന സമയം. പക്ഷെ അദ്ദേഹം 2005 വരെയുള്ള ഇന്ത്യൻ കറൻസികൾ മുഴുവൻ സഖ്യ ചെയ്തെടുത്തപ്പോൾ, അങ്ങനൊരു വാക്കാണ് ഈ എക്കണോമിക്സിൽ ഉപയോഗിക്കുക, മുഴുവൻ രാജ്യത്തുള്ള ആ 2005 വരെയുള്ള നോട്ട് മുഴുവൻ സഖ്യ ചെയ്തെടുത്തപ്പോൾ നമ്മളാരും അറിഞ്ഞില്ല. നിങ്ങളാരെങ്കിലും അറിഞ്ഞോ? ഞാൻ അറിഞ്ഞില്ല ഇങ്ങനൊരു നടപടി ഇന്ത്യ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. നമ്മുടെ ആരുടെയും ജീവിതം സ്തംഭിച്ചില്ല. ലോട്ടറി ടിക്കറ്റ് വിൽപ്പന മുടങ്ങിയില്ല. ഓട്ടോറിക്ഷകൾക്ക് ഓട്ടം കുറവുണ്ടായിരുന്നില്ല. പച്ചക്കറി കടക്കാരന് പച്ചക്കറി വിൽപ്പന ഇല്ലാതായില്ല. പെട്രോൾ ബങ്കുകാരന് പെട്രോള് വിൽപ്പന ഇല്ലാതായില്ല. ഒരു ബാങ്കിൻ്റെ മുമ്പിലും ക്യൂ ഉണ്ടായിരുന്നില്ല. കേരളത്തിലാകെ അപ്പോൾ ഉണ്ടായിരുന്ന ക്യൂ ബിവറേജസിൻ്റെ മുമ്പിലുള്ള ക്യൂ മാത്രമായിരുന്നു. അല്ലേ? പക്ഷേ ഇയാളിത് നടത്തിയപ്പോഴോ ഇതിനൊരു ഒരു ചൊല്ലുണ്ട്. എന്താണ്? അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കൊട പിടിക്കുന്നു. ഇയാൾക്ക് തന്നെ ഒരു സംശയമാണ്, ഇയാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണോ? അതുകൊണ്ട് ഇയാളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനാണ് കേട്ടോ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്ന പൊസിഷനനുസരിച്ച് നോക്കുമ്പോൾ ഒരു സീനിയർ സൂപ്രണ്ടിൻ്റെയൊക്കെ പദവി മാത്രമുള്ള ഒരു ഓഫീസിലെ ഒരു സീനിയർ സൂപ്രണ്ടിൻ്റെ പദവി മാത്രമുള്ള റിസർവ് ബാങ്ക് ഗവർണർ നടത്തേണ്ട ഒരു പ്രഖ്യാപനമാണ് ഇയാൾ 8 മണിക്ക്. ഞാൻ വിചാരിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി 8 മണിക്ക് നവംബർ 8 8 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ സത്യത്തിൽ വിചാരിച്ചത് പാകിസ്ഥാനുമായിട്ട് ഇയാൾ എന്തോ, അത് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു മുമ്പേ. ഞാൻ പ്രവാചകനായിട്ടൊന്നുമല്ല, കാരണം കാള വാല് വെക്കുന്നത് എന്തിനായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നമുക്കുണ്ട് എന്നുള്ളത്. ഇയാൾ ഒന്നും പറ്റാതായാൽ നാട്ടുകാരുടെ ശ്രദ്ധ തിരിച്ചുവിടാനായിട്ട് പാകിസ്ഥാനിൽ വെറുതെ ഒരു ബോംബ് കൊണ്ടിടും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അവർ തിരിച്ചുവിടും. ഇതൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അപ്പം അങ്ങനെ വല്ല യുദ്ധമാണോ വരാൻ പോകുന്നത് എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇയാൾ പറഞ്ഞ് നോട്ട് നിരോധിക്കാൻ പോകാത്തത്. അപ്പന്നെ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടു എൻ്റെ ഫേസ്ബുക്കിൽ, ഫേസ്ബുക്കിലല്ല വാട്സപ്പിൽ ഗ്രൂപ്പിൽ, തുഗ്ലക്കിയൻ നടപടി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ഒരു ചാനലിൽ, മാതൃഭൂമി ചാനലിലാണെന്ന് തോന്നുന്നു, തോമസ് ഐസക് ഇത് തന്നെ പറയുന്നു. ഇപ്പോൾ ആളുകളൊക്കെ, കുറേ ആളുകൾ അന്ന് ഞങ്ങളുടെ മെക്കട്ടയ്ക്ക് കയറി, നമ്മുടെ നല്ല സുഹൃത്തുക്കളാണെന്ന് പറയുന്നവർ പോലും, സ്വാമി ഇത് നല്ല നടപടിയല്ലേ? അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ എന്തർത്ഥത്തിലായി പറയും നല്ല നടപടി?
14 ലക്ഷം കോടി കറൻസി അങ്ങനെ തന്നെ പിൻവലിക്കുകയാണ്, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അസാധുവാക്കി കളയാണ്. കർലാസിന്റെ വലി ഉണ്ടായില്ല, വലി ഇല്ലാതെയാക്കി കളയാണത്. പിന്നെ ഈ 2 ലക്ഷം കറൻസി കൊണ്ടാണോ ഇന്ത്യ മഹാരാജ്യത്ത് 124 കോടി ജനതയുടെ ജനജീവിതം ഒഴുകുക? ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. ഇത് വെച്ചിട്ടാണ് നമ്മൾ അദ്ദേഹത്തിനെ വിവരമില്ലാത്തവൻ എന്ന് വിളിച്ചത്. പക്ഷെ ഇപ്പോൾ കുറച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്ന ചില വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇയാൾ വളരെ വിവരത്തോടുകൂടി നമ്മളെ വഞ്ചിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇപ്പോൾ അയാൾ പറയുന്നത് ഡിജിറ്റൽ ഇന്ത്യ കൊണ്ടുവരാനാണ് അത്ര ഇത് നടപ്പാക്കിയത്. ഇപ്പോൾ കള്ളപ്പണവും ഇതൊക്കെ പോയി, കാരണം അതിനെതിരായ ആർഗ്യുമെൻസൊക്കെ വന്നു. ഇനി ഇവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാദം കൂടി പറഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ മുഴുവൻ കള്ളത്തരവും മനസ്സിലാക്കണം. ഇവർ പറയുന്നത് 3 ലക്ഷം കോടി ഉറുപ്പിക റിസർവ് ബാങ്കിലേക്ക് വരാണ്ടാവും. വരാണ്ടായാൽ എന്താവും? അത് റിസർവ് ബാങ്കിൻ്റെ നീക്കിയിരിപ്പാവും. അപ്പം അത്രയും ബാധ്യത കുറയും. ആ ബാധ്യത ജനോപകാരപ്രദമായിട്ട് ഭാഗ്യത്തിന് ഇങ്ങനെ പറഞ്ഞില്ല, ഓരോരുത്തരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് 15,000 രൂപ വീതം ഇട്ട് തരും എന്ന് പറഞ്ഞിട്ടില്ല. കാരണം 15 ലക്ഷം പറഞ്ഞിട്ടാണ് അധികാരത്തിൽ കയറിയത്, ആരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നില്ല. അപ്പം ഞാൻ പറയുന്നത് അങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിലും ഇത്രയും ബാധ്യത കുറയും. ഈ ബാധ്യത കുറയുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്തുതരാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. ഈ 3 ലക്ഷം കോടി ഉറപ്പിക്കുകയും കള്ളപ്പണമായിരിക്കുമെന്നും ബി ജെ പിക്കാർ ചാനലിലിരുന്ന് പറയണത് കേൾക്കാം. ഞാൻ ചോദിക്കുകയാണ്, ഇന്ത്യയിൽ എത്ര കോടി എത്ര ലക്ഷം ഗ്രാമങ്ങളുണ്ടെന്നറിയോ നിങ്ങൾക്ക്? 7 ലക്ഷം ഗ്രാമങ്ങളുണ്ട്. ഈ 7 ലക്ഷം ഗ്രാമങ്ങൾ ഉള്ളതിൽ ഒരു ഗ്രാമത്തിൽ ഒരു 10 ആള് ഈ നോട്ട് പഴയ നോട്ട് മടക്കി കൊടുക്കാൻ പറ്റാതെ പോയി നിൽക്കുക, എന്താവും ഗവൺമെൻറ് കണക്കിൽ? അത് തിരിച്ചു വരാത്ത പൂഴ്ത്തി വയ്ക്കപ്പെട്ട കള്ളപ്പണായിട്ട് എഴുതി തുടങ്ങും. അങ്ങനെ 7 ലക്ഷം × 10 കണക്ക് കൂട്ടും. എനിക്ക് ബോർഡൊന്നുമില്ലാത്തതുകൊണ്ട് സൗകര്യമില്ല, അപ്പോൾ പറഞ്ഞുതരാം. 3,000,000,000 രൂപ അങ്ങോട്ട് പോയി കിട്ടും. എന്നിട്ട് ഇയാൾ ജനങ്ങളുടെ ഇത് പിടിച്ചെടുത്തു എന്നാണ് ഇനി പ്രചരിപ്പിക്കാൻ പോകുന്നത്. 1,080,000,000 ഉറുപ്പിയാണ്ടാണ് അയാൾ അയാളുടെ മുഖം വെച്ചിട്ട്, നല്ല ചേലുള്ള മുഖമാണല്ലോ, കുട്ടികൾ പേടിച്ച്. ഇവിടെ മിക്കവാറും ഇന്ത്യയിൽ കുട്ടികൾക്കൊക്കെ പനിയാന്നാണ് പറയണത്. കാരണം എന്താ വെച്ചാൽ ഇയാളുടെ മുഖമാണ് ദിവസവും ടി വി തുറന്നാലും ഇത് കണ്ടാലും കാണുന്നത്. കുട്ടികൾ ഒരുമാതിരി ആളുകളിൽ നിന്നും കണ്ടാൽ പേടിക്കില്ല, പക്ഷെ ഇയാളുടെ മുഖം കണ്ടാൽ പേടിക്കും. ഇനി ഇയാളെ വെച്ചിട്ട് നമുക്കൊരു കാർട്ടൂൺ ഉണ്ടാക്കി ഒരു ബിസിനസ് ചെയ്താൽ, ഒരു പക്ഷേ വല്ല ചെകുത്താനെന്നോ മറ്റോ പേരിട്ടിട്ടുള്ളൊരു കാർട്ടൂൺ ഇയാളുടെ മുഖം വെച്ചിട്ടുണ്ടാക്കി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് പക്ഷേ സക്സസ് ആവാൻ വഴിയുണ്ട്. നമുക്ക് കുറച്ച് പൈസ വിദേശ നാണ്യവും മറ്റും ഉണ്ടാക്കാൻ അതൊരു നല്ല വരുമാനമാർഗ്ഗമായിരിക്കും, കഴിവുള്ളവരത് ചെയ്തു നോക്കുക. അത്ര പേടിപ്പെടുത്തുന്ന ഇയാളുടെ ഈ മുഖവും വെച്ചിട്ട് വെറുതെ പരസ്യം ചെയ്തിട്ട് കളഞ്ഞത് നമ്മുടെയൊക്കെ കീശയിൽ കിടക്കുന്ന 1,080,000,000 ഉറുപ്പിയാണ്. മംഗൾയാൻ എന്ന് പറയുന്ന ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു ശാസ്ത്ര സാങ്കേതിക പദ്ധതി വിജയിപ്പിക്കാൻ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ ചെലവഴിച്ചത് എത്ര കോടിയാണെന്ന് അറിയും? 470 കോടി ഉറുപ്പിയാണ്. ഇയാളാണോ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന പ്രധാനമന്ത്രി? ഇയാളാണോ രാജ്യത്തോട് കൂറുള്ള പ്രധാനമന്ത്രി? ഇന്ത്യൻ പ്രധാനമന്ത്രിയായതിനു ശേഷം എത്ര ദിവസം ഇന്ത്യയിലുണ്ടായിരുന്നു ഈ പ്രധാനമന്ത്രി എന്നും കൂടി നമ്മൾ ഒരു ഗവേഷണം നടത്തേണ്ടത്. ഞാൻ ഗുജറാത്തുകാരെ എല്ലാവരെയും കുറ്റം പറയില്ല. ഗുജറാത്തിൽ നിന്നാണ് നമ്മുടെ രാഷ്ട്രപിതാവ് വന്നത്. നാള് ഒരു ചർച്ചയിൽ തോമസ് ജോർജ് കുര്യൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ ഒരു വക്താവ് പറയുന്നത് ഞാൻ കേട്ടു. ഞങ്ങൾ നിങ്ങളെപ്പോലെയല്ല, എം വി ഗോവിന്ദനാണ് അപ്പുറത്തിരിക്കുന്നത്, ആരാണ്? കമ്മ്യൂണിസ്റ്റുകാരാണ്. ഞങ്ങൾ നിങ്ങളെപ്പോലെയല്ല,
മുതലാളിമാർ വേണ്ട എന്ന് വിചാരിക്കുന്ന ഒരു സാമ്പത്തിക സമീപനമല്ല ഞങ്ങൾക്ക് ഉള്ളത്. ഞങ്ങളുടേത് ഗാന്ധിയൻ എക്കണോമിക്സ് ആണെന്നാണ് ആര് പറയണത്? ജോർജ് കുര്യൻ പറയണത്. ഞാൻ ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ബി ജെ പി നേതാക്കളോടും ചോദിക്കുക, ഗാന്ധിയൻ എക്കണോമിക്സിൻ്റെ ഒരു അടിസ്ഥാന തത്വം ഞാൻ പറഞ്ഞു തരാം. ഗാന്ധിജി പറഞ്ഞു, ഗാന്ധിജി നൽകിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഉപദേശമാണത്. ഗാന്ധിജി പറഞ്ഞു, ഒരു ഭരണാധികാരി എന്ന നിലയിൽ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് നടപ്പാക്കുന്നതിന് മുമ്പ് രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ടവനെ ആലോചിക്കുക. അവന് നിങ്ങളുടെ തീരുമാനം ഏത് തരത്തിൽ ഗുണം ചെയ്യും ദോഷം ചെയ്യും എന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ആ തീരുമാനം നടപ്പാക്കുക. എന്നാൽ നിങ്ങൾക്കൊരു നല്ല ഭരണാധികാരിയായിരിക്കാൻ സാധിക്കും. ഇതാണ് ഗാന്ധിയൻ എക്കണോമിക്സിൻ്റെയും ഗാന്ധിയൻ പൊളിറ്റിക്സിൻ്റെയും ഗാന്ധിയൻ എത്തിക്സിൻ്റെയും ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഗുജറാത്തിൽ നിന്ന് വന്ന നരേന്ദ്രമോദിക്ക് ഇതൊന്ന് ജോർജ് കുര്യൻ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഈ നോട്ട് നിരോധനം ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് ആത്മപരിശോധന നടത്താൻ പറയണം. ഇവിടുത്തെ ഏറ്റവും സാധാരണക്കാരന് ആ ബുദ്ധിമുട്ടിലായത്, അവൻ്റെ കഞ്ഞുകുടിയാണ് മുട്ടിയത്, അവൻ്റെ തൊഴിലാണ് മുടക്കപ്പെട്ടത്, അവൻ്റെ വണ്ടികളാണ് ഓടാതായത്, അവൻ്റെ യാത്രകളാണ് നിലച്ചത്, അവൻ്റെ ജീവനാണ് മരുന്ന് വാങ്ങിക്കാൻ പോലും കാശില്ലാതെ കഷ്ടപ്പെട്ടത്, അവൻ്റെ സഹകരണ ബാങ്കുകളിലെ നിക്ഷേപമാണ് എന്നേക്കുമായി ഇല്ലാതായത്. ഇങ്ങനെയുള്ളൊരാളെ വിവരദൂഷി എന്ന് വിളിച്ചതാണ് എന്നെ തൂക്കിക്കൊല്ലാവുന്ന, സഭാമര്യാദയ്ക്ക് നിരക്കാത്ത സഭ്യേതരമായ പദപ്രയോഗം എന്ന് പറയുന്ന പണ്ഡിതന്മാരോടും അവരെ അനുകൂലിക്കുന്നവരോടും നല്ല നമസ്കാരവും വിദൂര നമസ്കാരവും മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ശരീരത്ത് സംരക്ഷണം ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള സംരക്ഷണമാണ്. അത് ഫാഷിസത്തിനെതിരായിട്ടുള്ള പോരാട്ടം കൂടിയായിട്ട് വികസിക്കേണ്ടുന്ന വിധത്തിൽ വിവരം കെട്ട വഞ്ചകനായ ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് നാടുവാഴുന്നത് എന്ന് നമ്മൾ ഓർക്കണം. എല്ലാവർക്കും നമസ്കാരം, സ്നേഹാഭിവാദ്യം.